ഹായ് ഹലോ, എല്ലാവർക്കും ലേഖാ സുണ്ടർ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേക്കപ്പോ സ്കിൻ കെയർ ഒന്നുമല്ല, നമ്മളിന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കിയ ആ കേക്കില്ലേ, അതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. കുൽഫി കേക്കാണ് നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അധികം വലിച്ചിട്ടാൽ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ, ഈ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് അരിച്ചെടുക്കണം. പിന്നെ ഞാൻ എന്താ, 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ, 1 ബൗളെടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉള്ളതുകൊണ്ടിട്ട് ബീറ്ററിലിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പതപ്പിച്ച് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പഞ്ചസാരയിലെ പൊടിച്ചെടുത്ത പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്ത പഞ്ചസാര ഒന്നിച്ചിട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യരുതും. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം. 1-3 പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ചെറിയൊരു സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റർ ഭയങ്കര സ്പീഡിലിട്ട് അടിക്കരുതും. ജസ്റ്റ് ഏറ്റവും സ്പീഡ് കുറവിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയിലാണെങ്കിലും നമ്മൾ കുറഞ്ഞ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ അരിച്ചു വെച്ച മാവില്ലേ, അത് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇളം ചൂടുള്ള പാല്. അതിൽ നിന്ന് പകുതി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾക്ക് ഫുള്ളും ആഡ് ചെയ്യാനുള്ളതാണ്. കുറേശ്ശെ ആഡ് ചെയ്ത് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യമേ കുറച്ച് അരിച്ച മാവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ബാക്കി മാവുണ്ടല്ലോ, അരിച്ച മാവ്, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോവിൽ പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. സ്പീഡിൽ ഭയങ്കരമായിട്ട് ഇളക്കരുതും. അപ്പോൾ ഞാനിവിടെ പതുക്കെയാണ് ചെയ്യുന്നത്, സ്പീഡ് കൂട്ടി കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഒരു ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി ബബിൾസൊക്കെ ഉള്ളതും കൂടി പൊയ്ക്കോളും. അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിതൊരു 35 മിനിറ്റ് എടുത്ത് ഒന്ന് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് കേക്കിലേക്കുള്ള ഫില്ലിങ്സ് ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ച്, അതായത് ഇപ്പോൾ 1 കപ്പ് പാല് 1/2 കപ്പ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ആ 1/2 കപ്പ് അളവിലായി വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം പിസ്ത കാഷ്നട്ട് കൂടി 3 കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മൈദ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മൈദ വെള്ളത്തിൽ കലക്കി ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ദേ ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അടുത്തത് നമ്മൾ ക്രീം, ഇതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1-2 കപ്പൊക്കെ എടുക്കാം കേട്ടോ. എനിക്കിത് അധികം ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം.
ഇപ്പോൾ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഞാനെടുത്തിട്ട് മാറ്റി ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെക്കുന്നതിന് മുന്നേയിട്ട് അതിൽ ചെറുതായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കാനായിട്ട്. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കേക്ക് വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് പാലിലേക്ക് നമ്മൾ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയല്ലോ, ആ ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ ഏലക്കയുടെ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫസ്റ്റ് ലെയറിന് മുകളിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ക്രീം ഞാൻ കേക്കിന് മുകളിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രീമിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഫില്ലിങ്സിലേക്ക് കുൽഫി മിക്സ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഈ കുൽഫി മിക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ക്രീമിൻ്റെയും അതേപോലെ ആ കുൽഫി മിക്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ്, നമുക്ക് ഈ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണത്. അപ്പോൾ 3-ാമത്തെ കേക്ക് ലെയറിൽ നമ്മൾക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് കുൽഫി മിക്സും കേക്കിന് മുകളിൽ എല്ലായിടത്തായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു നമ്മൾ ഈ കുൽഫി മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഭാഗം നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഉള്ളിലേക്കായിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആ മിൽക്ക് എടുത്തിട്ട് നമുക്ക് ഈ കേക്കിന് മുകളിലോ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിലും സൈഡിലും ഒക്കെ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രംബ് കോട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. എന്നിട്ട് ഇത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് മെയിൻകൂട്ട് കൊടുക്കണം. അപ്പോൾ മെയിൻകൂട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ 2 തുള്ളി കളറേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കളർ എല്ലായിടത്തും ആയിക്കോളും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ കേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ക്രീം പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈനും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് വേറെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രീം തീർന്നു പോയി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഇതിൽ ഡിസൈൻസ് അധികം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ക്രീം എടുക്കണം. അപ്പോൾ ഞാൻ ക്രീം എടുത്തത് കുറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്രീം എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേക്കിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ എനിക്ക് ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.